പാറസ് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ്. കൊടംപൊടി ഇട്ടുള്ള നാടൻ ചെമ്മീൻ കറി. അപ്പൊ അതിനു വേണ്ടി ഇത് ചെമ്മീൻ 250 ഗ്രാം ഉണ്ട്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി ചെറിയ കഷ്ണം മതി. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചെമ്മീനിലേക്കും, പിന്നീട് 1/4 ടീസ്പൂണോളം തേങ്ങ അരക്കുമ്പോൾ അതിലേക്കും ചേർത്ത് കൊടുക്കണം. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം പച്ചമുളക് ഉണ്ട്, അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് മെയിനായിട്ട് കൊടംപുളി, ഒരു ചെറിയ കഷ്ണം മതി. ഇപ്പം ഇതിൽ നിന്ന് 1 പീസ് എടുത്തിട്ട് ഞാനത് 2 കഷ്ണമാക്കി എടുക്കുന്നത്. ഇനി ഇത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ പുളിയൊന്ന് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. പിന്നെ വേണ്ടുന്നത് തേങ്ങയാണ്. ഇതിപ്പോൾ 1/2 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് ചേർക്കാം. ഞാൻ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടാറുണ്ട്. ഇത് വീട്ടിലതായതുകൊണ്ട് വിഷാംശമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ ഇടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കാശ്മീരി മുളകല്ല, സാധാരണ മുളകാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പുളി, അതിൻ്റെ വെള്ളവും പുളിയൊക്കെ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാ മസാലയും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചെമ്മീൻ്റെ മസാലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി വേണം അടുപ്പിലേക്ക് മാറ്റാം. ഇതുവരെ അടുപ്പിലേക്ക് മാറ്റിയില്ല. ഇപ്പോൾ ചെമ്മീൻ അധികം വേവില്ലാത്ത കാരണം കൂടുതൽ സമയം വേവിക്കുമ്പോൾ ചെമ്മീൻ റബ്ബർ പോലെ ആവുക ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് തന്നെ അരപ്പും ചെമ്മീനും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് അങ്ങോട്ട് അടച്ച് വെക്കണ്ട, കറി ചിലപ്പോൾ തിളച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പകുതിക്ക് വെച്ച് അങ്ങ് അടച്ചാൽ മതി. കറി ഇപ്പോൾ നല്ലപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്ന് നോക്കുക. ഇതിപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറി തിളച്ചുവെന്നേ ഉള്ളൂ, പാകത്തിനുള്ള പറ്റലായിട്ടില്ല. ഇനിയിപ്പോൾ അടച്ച് വെക്കാതെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ, അല്ലെങ്കിൽ ഒരു പകുതിയിൽ വെച്ച് അടച്ച് 5-10 മിനിറ്റോളം ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിരിക്കണം. സിമ്മിലാക്കി വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കറി പാകത്തിനുള്ള പറ്റലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് ഒഴിക്കണം. അപ്പോൾ ഞാൻ ചെറിയുള്ളിയാണ് വറുത്തൊഴിക്കുന്നത്. ആദ്യം തന്നെ കരണ്ടി ഒന്ന് ചൂടാൻ വെക്കാം. അപ്പോൾ കരണ്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി അതിൽ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം. പിന്നെ കറി റെഡിയായി കഴിഞ്ഞാൽ അതിനുശേഷം അതിൻ്റെ കൊടംപുളി എടുത്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നല്ലപോലെ പുളി ഇറങ്ങി കറിക്ക് പുളി കൂടിപ്പോവും. അതുകൊണ്ട് കറി റെഡിയായ ഉടനെ തന്നെ പുളി 1 പീസെങ്കിലും എടുത്ത് മാറ്റി വെക്കണം. പാകത്തിനുള്ള പുളി ഉണ്ടെങ്കിൽ എന്തായാലും മാറ്റി വെക്കുക.
അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇവിടെ വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.